എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുരാധ ശ്രീകാന്ത്. എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി അഞ്ചാമത്തെ യൂണിറ്റ് കാലം ദർശിച്ച രസാനുഭൂതികൾ. ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. കാലം ദർശിച്ച രസാനുഭൂതികൾ ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് രചിച്ച മാണിക്യവീണ എന്ന കവിതയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കവിതയുടെ ആശയം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യവും ഉത്തരസൂചികയും പരിശോധിക്കാം. പാഠഭാഗത്തിലെ ചോദ്യം: മലയാളം മാതൃഭാഷയായത് പുണ്യമായാണ് കവി കാണുന്നതെന്ന് സൂചിപ്പിക്കുന്ന വരികളേവ? നിൻമുലപ്പാലിൻ്റെ വീര്യമുൾക്കൊണ്ടതൻ ജന്മജന്മാന്തര പുണ്യമല്ലേ എന്ന വരികളിലാണ് ഈ ആശയം തെളിഞ്ഞു നിൽക്കുന്നത്. നവജാത ശിശുവിൻ്റെ മാനസികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് മുലപ്പാൽ അത്യാവശ്യമാണ്. അതുപോലെ ഒരു വ്യക്തിയുടെ മാനസികവും ഭൗതികവും വൈജ്ഞാനികവും ഭാവനാപരവുമായ ശേഷികളെയെല്ലാം പരിപോഷിപ്പിക്കുന്നത് മാതൃഭാഷയാണ്. അതിനാലാണ് മുലപ്പാലിൻ്റെ വീര്യമാണ് തൻ്റെ മാതൃഭാഷയ്ക്ക് എന്ന് കവി പറയുന്നത്. അമ്മ വാത്സല്യത്തോടുകൂടി പകർന്നു നൽകുന്ന മുലപ്പാലിലൂടെയാണ് നമ്മൾ മാതൃഭാഷയെയും അറിയുന്നത്. കൂടാതെ ജന്മജന്മാന്തരമായുള്ള പുണ്യം കൊണ്ടാണ് തനിക്ക് മലയാളം തന്നെ മാതൃഭാഷയായി ലഭിച്ചത് എന്നും കവി പറയുന്നു. അനേക ജന്മങ്ങളിലൂടെ ലഭിച്ച പുണ്യമാണ് മലയാളിയായുള്ള ജന്മമെന്ന് നമ്മൾ വായനക്കാരും തിരിച്ചറിയുന്നു. ഈ സൂചനകളെല്ലാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം വായിക്കാം. ത്വൽകർമ്മ മണ്ഡലം വിസ്തൃതമല്ലൊരു കൈക്കുടവട്ടമാണായിരിക്കാം, എങ്കിലും നിൻ കീർത്തിയെത്താത്തതെങ്ങുവാൻ ശങ്കരദേശിക ദേശഭാഷേ, അന്തരീക്ഷത്തിൽ സുഗന്ധം പരക്കുവാൻ എന്തിന് കസ്തൂരി ഏറെയോർത്താൽ. വരികളിലെ ആശയഭംഗി കണ്ടെത്തി എഴുതുക. ത്വൽകർമ്മ മണ്ഡലം, മലയാള ഭാഷയുടെ കർമ്മമണ്ഡലം എന്നത് കൈക്കുടവട്ടത്തിൽ മാത്രമേ ഉള്ളൂ. മലയാളം മാതൃഭാഷയായിട്ടുള്ളത് കേരളത്തിൽ മാത്രമാണ്. മലയും കടലും താലോലിക്കുന്ന കൈക്കുടന്ന വട്ടത്തിലുള്ള ഇത്തിരി വിസ്താരം മാത്രമേ കേരളദേശത്തിനുള്ളൂ. എങ്കിലും ആ ഭാഷ ഇന്ന് ലോകം മുഴുവൻ കീർത്തി നേടിയിരിക്കുകയാണ്. പല ദേശങ്ങളെയും മറികടന്ന് അതിൻ്റെ മഹത്വവും ശക്തി സൗന്ദര്യങ്ങളും പ്രൗഢിയും ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചു നിൽക്കുകയാണ്. അതിനെ ഏറ്റവും മനോഹരമായ ഒരു ഉപമ കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ് കവി. അന്തരീക്ഷത്തിൽ സുഗന്ധം പരക്കുവാൻ എന്തിന് കസ്തൂരി ഏറെ ഓർത്താൽ. കസ്തൂരിയുടെ നെറുഗന്ധം അല്പം മാത്രമേ വേണ്ടൂ, അത് വളരെ ദൂരത്തേക്ക് പോലും ആ സുഗന്ധം വ്യാപിക്കുന്നതാണ്. കസ്തൂരി നെറുഗന്ധം പൊഴിക്കുന്ന സുഗന്ധദ്രവ്യമാണ്. അത് അല്പം മാത്രം എടുത്താൽ മതിയാകും അതിൻ്റെ സുഗന്ധം, ആരുടെയും മനം മയക്കുന്ന ആ സുഗന്ധം വളരെ ദൂരത്തേക്ക് പോലും വ്യാപിക്കും. അതുപോലെ കേരളം എന്ന ചെറിയൊരു ദേശത്തിൻ്റെ മാതൃഭാഷയാണ് മലയാളമെങ്കിൽ പോലും അതിൻ്റെ കീർത്തിയും മഹത്വവും ലോകമെങ്ങും വ്യാപിച്ചു നിൽക്കുന്നു എന്നാണ് കവി പറയുന്നത്. മറ്റൊന്ന് ശങ്കരദേശിക ദേശഭാഷയാണ് തൻ്റേത് എന്നും പറയുന്നു. അദ്വൈത ദർശനത്തിൻ്റെ പിതാവായ ശങ്കരാചാര്യർക്ക് ജന്മം നൽകിയ നാടാണ് നമ്മുടേത്. ആ നാട്ടിലെ ഭാഷ അവിടെ മാത്രം ഒതുങ്ങാതെ ലോകമെമ്പാടും വ്യാപിച്ചു എന്നതിൽ അതിശയമില്ല എന്നും കവി പറയുകയാണ്. ഇങ്ങനെ തൻ്റെ മാതൃഭാഷയുടെ മഹത്വത്തിൽ അഹങ്കരിക്കുകയും അതോടൊപ്പം അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു കവി മനസ്സിനെയാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്വൈതദർശിയായ ശങ്കരാചാര്യരെ പോലെയുള്ള മഹത്തുക്കൾക്ക് ജന്മം നൽകിയ ദേശം, അതോടൊപ്പം മഹത്തായ കാവ്യ പാരമ്പര്യമുള്ള ഭാഷാചരിത്രം, ഇവയെല്ലാം കൊണ്ട് തൻ്റെ ഭാഷ ലോകമെങ്ങും പ്രശസ്തി നേടിയിരിക്കുന്നു എന്ന അഭിമാനവും നമുക്ക് ഈ വരികളിൽ ദർശിക്കാൻ സാധിക്കും. ഈ സൂചനകൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം: ചിത്രവർണോജ്വലേ നിൻ പുഷ്പവാടിയിൽ എത്ര വസന്തങ്ങൾ വന്നതില്ല, ഹൃത്തിലൊതുങ്ങാത്തൊരാവേശമാർന്നുകൊണ്ടെത്ര കുയിലുകൾ കൂകിയില്ല, മട്ടോലും പൂക്കളെ ചുറ്റിപ്പറന്നെത്ര മത്തഭൃംഗങ്ങൾ മുരണ്ടതില്ല. മലയാള കവിതയുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്. മലയാള കാവ്യചരിത്രത്തെ, അല്ലെങ്കിൽ മലയാള ഭാഷയുടെ ആ ചരിത്രത്തെ മനോഹരമായ ഒരു പൂന്തോട്ടമായാണ് കവി സങ്കല്പിക്കുന്നത്.
ആ പുഷ്പവാടിയിൽ എത്ര വസന്തങ്ങളാണ് വന്നിരിക്കുന്നത്. ഇവിടെ വസന്തങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത് ഭാഷയുടെ വളർച്ചയിൽ അല്ലെങ്കിൽ കാവ്യചരിത്രത്തിൻ്റെ വളർച്ചയിൽ സുപ്രധാനമായ പങ്കുവഹിച്ച സാഹിത്യ പ്രസ്ഥാനങ്ങളാണ്. ഇങ്ങനെ വസന്തങ്ങളെ കാവ്യപ്രസ്ഥാനങ്ങളോട് താരതമ്യം ചെയ്യുകയാണ് കവി. കവിതയും കഥയും ആട്ടക്കഥയും തുള്ളൽ കവിതകളും വഞ്ചിപ്പാട്ടും ആഖ്യായികളും ഉപന്യാസങ്ങളും നിരൂപണങ്ങളും നോവലുകളും ഒക്കെയായി ഭാഷാവസന്തത്തിൻ്റെ നൃത്തവിലാസമാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ കാവ്യപ്രസ്ഥാനങ്ങളിൽ നിന്ന് മഹത്തായ സാഹിത്യ സംഭാവനകളും കൈരളിക്ക് ലഭിച്ചിട്ടുണ്ട്. ഹൃദയത്തിലൂറിയ കാവ്യാമൃതധാര ചൊരിഞ്ഞ് ഈ കവികോകിലങ്ങൾ മലയാള ഭാഷയ്ക്ക് സ്വരരാഗസുധ പകർന്നു എന്നുമാണ് പറയുന്നത്. ഇങ്ങനെ വസന്തങ്ങളെ കാവ്യപ്രസ്ഥാനങ്ങളായും കുയിലുകളെ നമ്മുടെ സാഹിത്യത്തിലെ തലയെടുപ്പുള്ള സാഹിത്യകാരന്മാരോടും സാദൃശ്യപ്പെടുത്തുകയാണ് കവി. തുടർന്ന് മലയാള സാഹിത്യത്തിലുള്ള ശ്രേഷ്ഠമായ കൃതികളെ പൂക്കളോടും കവി ഉപമിക്കുന്നുണ്ട്. ഈ പൂക്കളിലെ തേൻ നുകരാൻ വരുന്ന മത്തഭൃംഗങ്ങൾ എന്നത് ആസ്വാദകരും നിരൂപകരുമാണ്. മത്തഭൃംഗം എന്നാണ്, ഭൃംഗം വണ്ട്. മത്തഭൃംഗം എന്നത് തേൻ കുടിച്ച് മത്തരായ വണ്ടുകൾ. ഇങ്ങനെ കാവ്യാമൃതമാകുന്ന ആ കലാസൃഷ്ടികളെ അല്ലെങ്കിൽ ആ സർഗസൃഷ്ടികളിലെ തേൻ നുകർന്ന് മത്തരായി ആ പൂക്കൾക്ക് ചുറ്റും പറന്നു നടക്കുന്ന ആസ്വാദക വൃന്ദത്തെയാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. ഈ വരികളിൽ നിറഞ്ഞു നിൽക്കുന്ന ബിംബകൽപ്പനകൾ മലയാള ഭാഷയുടെ ശക്തി സൗന്ദര്യത്തെയും പ്രൗഢിയെയും തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സൂചനകളെല്ലാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം: ആശയം, ചമൽക്കാര ഭംഗി, തലക്കെട്ട് എന്നിവ പരിശോധിച്ച് കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. 1966 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കൃതിയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിൻ്റെ മാണിക്യവീണ. മലയാളത്തിൻ്റെ മഹത്വവും ശക്തി സൗന്ദര്യങ്ങളും പ്രൗഢിയും പുഷ്കലമായ കാവ്യ പാരമ്പര്യവും വിളിച്ചോതുന്ന കവിതയാണ് മാണിക്യവീണ. കാലത്തിൻ്റെ മുദ്രകൾ പതിഞ്ഞതാണ് ഭാഷയുടെ ചരിത്രം. മലയാള നാടിൻ്റെ വശ്യമായ സൗന്ദര്യം, പ്രകൃതി സൗന്ദര്യം ഭാഷയുടെ കാവ്യ സൗന്ദര്യമായി പരിണമിക്കുമ്പോൾ അത് വിശ്വമനോഹരമായ അമൃത ഭാഷയായിത്തീരുന്നു. കൈരളിക്ക് വന്ദനമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്ന കവിത ഭാഷയുടെ സൗന്ദര്യാനുഭൂതികളെ പ്രകൃത്യാനുഭവവുമായി ബന്ധിപ്പിക്കുന്നു. മലയാളം ദ്രാവിഡ നന്ദിനിയാണ്. മുലപ്പാലിൻ്റെ വീര്യമാണ് നമ്മുടെ മാതൃഭാഷയ്ക്കുള്ളത്. അത് ഓരോ മലയാളിയുടെയും ജന്മാന്തര പുണ്യമാണ്. ജീവന് നവോന്മേഷം നൽകുന്ന ചന്ദന സുഗന്ധമുള്ള മലയാള ഭാഷയെ ജയിക്കാൻ മറ്റു ലോകഭാഷകളുണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത്. മലയാളത്തിൻ്റെ മധുരഗാനം കേൾക്കുമ്പോൾ കടലിലെ തിരമാലകൾ താളമിട്ടാടുന്നു, കൽപ്പവൃക്ഷങ്ങൾ മൃദുമർമ്മരങ്ങൾ പൊഴിക്കുന്നു, കാട്ടിലെ പൂഞ്ചോലകളാകട്ടെ ആനന്ദരാഗങ്ങൾ മൂളുന്നു. അങ്ങനെ പ്രകൃതിയും ഭാഷയും കൂടിച്ചേരുന്ന സൗന്ദര്യ രാഗവിസ്താരമായിത്തീരുന്നു മലയാള ഭാഷ. കടലും മലയും താലോലിക്കുന്ന കൈക്കുടന്ന വിസ്താരം മാത്രമുള്ള ചെറിയൊരു പ്രദേശത്തെ ഭാഷയാണ് മലയാളം. എങ്കിൽ പോലും അതിൻ്റെ കീർത്തിയും പ്രൗഢിയും പ്രശസ്തിയും ലോകമെമ്പാടും വ്യാപിച്ചു നിൽക്കുകയാണ്. അദ്വൈതദർശിയായ ശങ്കരാചാര്യരെ പോലെയുള്ള മഹത്വക്കൾക്ക് ജന്മം നൽകിയ ഈ ദേശത്തിലെ ഭാഷയ്ക്ക് എങ്ങനെയാണ് ഒരു ചെറുദേശത്തു മാത്രം ഒതുങ്ങിക്കൂടാൻ സാധിക്കുക? അതുകൊണ്ടാണ് അതിൻ്റെ മഹത്വം, മാതൃഭാഷയുടെ മഹത്വം ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നത് എന്ന അഭിമാനത്തോടുകൂടി പറയുകയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മാത്രവുമല്ല, അന്തരീക്ഷത്തിൽ സുഗന്ധം പരത്തുന്ന കസ്തൂരി പോലെയാണ് എൻ്റെ മാതൃഭാഷ എന്ന് അഭിമാനിക്കുന്നുമുണ്ട് കവി. കസ്തൂരി എന്നത് നറുഗന്ധം പൊഴിക്കുന്ന സുഗന്ധ ദ്രവ്യമാണ്. അത് അല്പം മാത്രം മതി, വളരെ ദൂരത്തേക്ക് പോലും അതിൻ്റെ സുഗന്ധം വ്യാപിക്കും. അതുപോലെ മലയാള ഭാഷയുടെ മഹത്വം എത്ര മൂടി വെച്ചാലും, ആ ചെറുദേശത്തിലാണ് അതിൻ്റെ ജന്മമെങ്കിൽ പോലും അതിൻ്റെ കസ്തൂരിയുടെ ഗന്ധം പോലെയുള്ള വ്യാപനം, പ്രശസ്തിയുടെ വ്യാപനം ദേശങ്ങൾ കടന്ന് ലോകം മുഴുവൻ വ്യാപിക്കും എന്ന് തന്നെയാണ് കവി പറയുന്നത്. മലയാള കാവ്യ ചരിത്രത്തെ ഒരു പൂന്തോട്ടത്തോടാണ് പിന്നീട് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ആ പൂന്തോട്ടത്തിൽ, മനോഹരമായ ആ വാടികയിൽ നിരവധി കാവ്യപ്രസ്ഥാനങ്ങളാകുന്ന വസന്തങ്ങൾ വന്നുപോയിട്ടുണ്ട്.
നാടകവും കഥയും നോവലുകളും ആഖ്യായികളും നിരൂപണങ്ങളും ആട്ടക്കഥകളും വഞ്ചിപ്പാട്ടുകളും തുള്ളൽ കഥകളും ഒക്കെയായി ആ കാവ്യ പാരമ്പര്യം സമ്പന്നതയിലേക്ക് നയിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇങ്ങനെ കാവ്യപ്രസ്ഥാനങ്ങളാകുന്ന വസന്തങ്ങൾ നൃത്തമാടിയ കാവ്യചരിത്രമാണ് മലയാള ഭാഷയ്ക്കുള്ളത്. ഈ പ്രസ്ഥാനങ്ങളിൽ നിന്ന് മഹത്തായ സംഭാവനകൾ കൈരളിക്ക് ലഭിച്ചിട്ടുമുണ്ട്. ഹൃദയത്തിലൂറിയ കാവ്യാമൃതധാര ചൊരിഞ്ഞുകൊണ്ട് എത്രയോ കവികോകിലങ്ങൾ മലയാള ഭാഷയ്ക്ക് സ്വരരാഗസുത പകർന്നുകൊടുത്തു. ഇങ്ങനെ ശ്രേഷ്ഠരായ മലയാള സാഹിത്യത്തിലെ മഹത്തുക്കളായ സാഹിത്യകാരന്മാരെ കോകിലങ്ങളോടാണ് കവി സാദൃശ്യപ്പെടുത്തുന്നത്. അവരുടെ സർഗസൃഷ്ടികളെ ആ പൂന്തോട്ടത്തിലെ മനോഹരമായ പുഷ്പങ്ങളായും ആ പുഷ്പങ്ങളിലെ തേൻ കുടിച്ച് മത്തരായി മൂളുന്ന വണ്ടുകളെ ആസ്വാദകരായും കവി സങ്കല്പിക്കുന്നു. ഇവയെല്ലാം തന്നെ മലയാള ഭാഷയ്ക്ക് മനോഹാരിത ചാർത്തുന്ന വിഭൂതികളാണ് എന്നും കവി പറയുന്നുണ്ട്. തുടർന്ന് ഭാഷ കാമധേനുവാണ് എന്ന് കവി പറയുന്നു. സാഹിത്യ അഭിവാഞ്ചകളെയും സഹൃദയൻ്റെ അഭിലാഷങ്ങളെയും ഒരുപോലെ സഫലീകരിക്കുന്ന കല്യാണ നിക്ഷേപമാണ് മാതൃഭാഷ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. ഭാഷയെ ഭജിക്കുന്ന ഭാവന ധന്യവും ഭാഷയെ പുകഴ്ത്തുന്ന നാവ് വന്ധ്യവുമാണ് എന്ന് വളരെ ശ്രേഷ്ഠമായ ഒരു തലത്തിലേക്ക് എത്തിക്കുകയാണ് ഭാഷയെ. ഒരു ഭക്തൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന പോലെ തീവ്രവും ഏകാഗ്രവുമാണ് ഭാഷയുടെ ഭാവനാലോകം തേടിയുള്ള ധ്യാന മുഹൂർത്തങ്ങൾ, അതായത് സാഹിത്യകാരന്മാരുടെ രചനാമുഹൂർത്തങ്ങൾ എന്നാണ് പറയുന്നത്. ഇങ്ങനെ മാതൃഭാഷയെ ധ്യാനിച്ച് സർഗശേഷിയെ ആവാഹിക്കുമ്പോഴാണ് സാഹിത്യത്തിന് ശ്രേഷ്ഠമായ സൃഷ്ടികൾ ലഭിക്കുന്നത്. ആ ഒരു കാര്യത്തെക്കുറിച്ചുകൂടി സൂചിപ്പിക്കുകയാണ് കവി. മധുരസുന്ദരമായ മലയാളമൊഴി കേൾക്കുമ്പോൾ തന്നെ കോരിത്തരുപ്പിൻ്റെ കൊയ്ത്തുകാലമാണ് ഉണ്ടാകുന്നത്. ജീവചൈതന്യത്തിൻ്റെ കാതലായ മലയാളത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേക്കും ഹൃദയം ഓടിവള്ളം പോലെ തുള്ളിക്കളിക്കുകയാണ്. ഇങ്ങനെ സ്വച്ഛമായ ഭാഷയുടെ ശീതളിമയിൽ ഓടിക്കളിക്കുന്ന മനസ്സ് തുള്ളിക്കളിക്കുന്ന ഒന്നായി മാറുന്നു എന്ന് കവി കണ്ടെത്തുകയാണ്. ഈ വരികൾ ഭാഷയെ സ്നേഹിക്കുന്നവരുടെ അർച്ചനാഗീതം തന്നെയാണ് എന്ന് പറയാം. ശബ്ദസൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത കവിയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മാണിക്യവീണ എന്ന കവിത കാവ്യഭംഗി കൊണ്ടും പ്രാസഭംഗി കൊണ്ടും വേറിട്ട് നിൽക്കുന്നു. കൂടാതെ ആദിപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം, അന്ത്യപ്രാസം എന്നിവയും കവിതയുടെ ആസ്വാദ്യത വർദ്ധിപ്പിക്കുന്നു. വന്ദനം, ഭാഷ എന്നുള്ള പദങ്ങളെല്ലാം ആവർത്തിക്കുന്നത് കേൾവിക്കുള്ള ഇമ്പം പകരുന്നുണ്ട്. അതുപോലെ ദ്വിതീയാക്ഷരപ്രാസത്തിൻ്റെ ഭംഗിയും വന്ദനം, നന്ദിനി, ചന്ദനം എന്നിവയിലെല്ലാം രണ്ടാമത്തെ അക്ഷരം ദാ എന്നാണ്. കൂടാതെ വ്യഞ്ജനാക്ഷരങ്ങളുടെ ആവർത്തനവും ശബ്ദഭംഗി കൂട്ടുന്നുണ്ട്. ഇങ്ങനെ ശബ്ദസൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന കവി കാവ്യത്തിൻ്റെ ചൊൽവടിവിന് വളരെയധികം പ്രാധാന്യം നൽകിയിരിക്കുന്നതായും കാണാം. മലയാള ഭാഷയുടെ തനതായ താളം ഈ കാവ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. വാത്സല്യവും ആമോദവും ജനിപ്പിക്കുന്ന മഞ്ചരി എന്ന തനി നാടൻ വൃത്തത്തിൻ്റെ ഭാവതാളം കവിതയെ കൂടുതൽ ആസ്വാദ്യമാക്കുന്നുമുണ്ട്. മലയാള ഭാഷയെ ചന്ദനമോദം, നൂതനോന്മേഷം നൽകുന്നത് ദേവഭാഷാമൃതം, വിശ്വമനോഹര ഭാഷ എന്നിങ്ങനെയെല്ലാം കൽപ്പിച്ചിരിക്കുന്നതും ഏറെ മനോഹരമായിരിക്കുന്നു. ചന്ദനം കുളിർമയുള്ളതാണ്. ഇങ്ങനെ മാതൃഭാഷയുടെ ആ കേൾവി തന്നെ മനസ്സിന് കുളിർമ നൽകുന്നതാണെന്നും അതിൻ്റെ സംവേദന ക്ഷമതയെ നവോന്മേഷം നൽകുന്ന ഒന്നായിട്ടും കവി സങ്കല്പിച്ചിരിക്കുന്നു. ഭാഷയുടെ താളത്തോടും താനത്തോടും ചേർന്ന് നിൽക്കുന്ന കേരളീയ പ്രകൃതി ഭാഷയെ കസ്തൂരിയോട് ഉപമിച്ചിരിക്കുന്നത്. കാവ്യ പാരമ്പര്യത്തെ മനോഹരമായ പൂന്തോട്ടത്തോടും ആ പൂന്തോട്ടത്തിൽ വന്നു പോകുന്ന വസന്തത്തെ കാവ്യപ്രസ്ഥാനങ്ങളായും ആ പൂന്തോട്ടത്തിൽ വിടരുന്ന പൂക്കളെ ശ്രേഷ്ഠമായ കൃതികളോടും കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കിയ സാഹിത്യകാരന്മാരെ കോകിലങ്ങളോടും കവി സാദൃശ്യപ്പെടുത്തുന്നു. ഈ സാദൃശ്യ കൽപ്പനകൾ മാണിക്യവീണ എന്ന കവിതയുടെ കേന്ദ്രാശയത്തെ കൂടുതൽ ഭാവതീവ്രമാക്കുന്നുമുണ്ട്. മാണിക്യവീണ എന്ന കവിതയുടെ ശീർഷകം കൂടി പരിശോധിക്കാം. മാണിക്യം നവരത്നങ്ങളിൽ ഏറെ തിളക്കമുള്ളതും അതുകൊണ്ട് തന്നെ വിലയേറിയതുമാണ്.
വീണ രാഗങ്ങളെ ജനിപ്പിക്കുന്നതും വ്യാപിപ്പിക്കുന്നതുമാണ്. ഇങ്ങനെ മനോഹരമായ രണ്ട് പദങ്ങളെ ചേർത്തുകൊണ്ട് മലയാള ഭാഷയുടെ സൗന്ദര്യത്തെയും പ്രസാദാത്മകതയെയും വ്യക്തമാക്കുകയാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. മലയാള ഭാഷയുടെ വൈശിഷ്ട്യം തന്നെയാണ് ഈ ശീർഷകത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. മാതൃഭാഷയുടെ കഴുത്തുഞെരിക്കുന്ന കടന്നാക്രമണങ്ങളുള്ള കാലത്തിൻ്റെ മുന്നിൽ വെച്ചാണ് നമ്മൾ ഈ കവിത വായിക്കുന്നത്. മലയാള ഭാഷയെ താലോലിക്കുന്ന ഈ കവിത മാതൃഭാഷയെ പരിപോഷിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഉന്നയിക്കുന്നുണ്ട്. ഈ സൂചനകളെല്ലാം ഈ കവിതയുടെ ആസ്വാദനത്തിലേക്ക് എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം വായിക്കാം. മാതൃഭാഷയുടെ മഹത്വം പ്രമേയമായി വരുന്ന കവിതകൾ ശേഖരിച്ച് ചൊല്ലി അവതരിപ്പിക്കുക. മാതൃഭാഷയുടെ മഹത്വം പ്രമേയമായി വരുന്ന കവിതകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരിക വള്ളത്തോളിൻ്റെ കവിതയാണ്. എൻ്റെ ഭാഷ എന്ന കവിതയിലെ വരികൾ നോക്കാം. മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിന് പെറ്റമ്മ തൻ ഭാഷതാൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. കുരീപ്പുഴ ശ്രീകുമാർ രചിച്ച അമ്മ മലയാളം എന്ന കവിതയിലെ വരികൾ നോക്കാം. അച്ഛനും അമ്മയും പ്രണയിച്ച ഭാഷ മലയാളം കുമ്പിളിൽ കഞ്ഞി വിശപ്പാറ്റുവാൻ വാക്കുതന്ന മലയാളം പെങ്ങളോടെല്ലാം പറഞ്ഞു തളിർക്കുവാൻ വന്ന മലയാളം കൂലി പോരെന്നതറിഞ്ഞ് പിണങ്ങുവാൻ ആയുധം തന്ന മലയാളം. വി മധുസൂദനൻ നായരുടെ വാക്ക് എന്ന കവിതയിലെ വരികൾ. എന്നെയുറക്കാൻ കിടത്തുമ്പോഴും മെല്ലെ മെല്ലെ ഇരുട്ടിനുമപ്പുറം പ്രളയത്തിലൊന്നായി അലയടിച്ചെടുക്കുമ്പോഴും പിന്നെ ഞാനറിയാതെ വിളിച്ചുണർത്തുമ്പോഴും എന്തിനെന്നില്ലാതെ ഉദയഗതി വിലയങ്ങളെന്നിലൂടെന്നും ആവർത്തിച്ചിടുമ്പോഴും വാക്കെൻ്റെ അമ്മയും അച്ഛനുമാകുന്നു വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു. ശിവൻ മുപ്പത്തടം രചിച്ച മാതൃഭാഷാഗീതം എന്ന കവിതയിലെ വരികൾ കൂടി നോക്കാം. മലയാളമാണെൻ്റെ മാതൃഭാഷ മലനാടിൻ അഭിമാന ദേശഭാഷ മഹിമകൾ നിറയുന്ന മധുരഭാഷ മലയാളികൾക്ക് തൻ ജീവഭാഷ തുഞ്ചനും കുഞ്ചനും ചെറുശ്ശേരിയും തുയിലുണർത്തിപ്പോന്ന കാവ്യഭാഷ ഈവിയും സീവിയും നെടുങ്ങാടിയും ഇഴചേർത്തുയർത്തിയ ഗദ്യഭാഷ അമ്മയേകും മുലപ്പാല് പോൽ ശുദ്ധമാം നന്മയോലുന്നൊരു നല്ല ഭാഷ ജന്മകാലം മുതൽ ജീവകാലം വരെ ഉണ്മയും ഉയിരുമാണെൻ്റെ ഭാഷ പ്രകൃതിയും ഭൂമിയും ആകാശവും പ്രണമിച്ചു നിൽക്കും പ്രപഞ്ചഭാഷ പൂക്കളും പുഴകളും പൂനിലാവും പൂന്തേനൊഴുക്കുന്ന പുണ്യഭാഷ കൈരളിക്കെന്നും അനുഗ്രഹമായി കൈവന്ന സൗഭാഗ്യ ശ്രേഷ്ഠ ഭാഷ മലയാളമാണെൻ്റെ ആത്മഭാഷ മരണം വരെ എൻ്റെ ഹൃദയഭാഷ. ഇങ്ങനെ മലയാളത്തെ പ്രകീർത്തിക്കുന്ന നിരവധി കവിതകൾ സാഹിത്യത്തിൽ നമുക്കുണ്ട്. ഈ കവിതകളെല്ലാം ശേഖരിച്ച് നമുക്ക് ചൊല്ലി അവതരിപ്പിക്കാവുന്നതാണ്. ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.